അതെ, രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കുറേ വിശേഷങ്ങളൊന്നുമില്ല, അപ്പോൾ ആകെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളൂ. ഇനി നിങ്ങൾ വിശേഷങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങളവിടെ കമൻ്റ് ആക്കുക. എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ഡെയിലി കാണാറുണ്ടല്ലോ. രാവിലത്തന്നെ ഞാൻ എല്ലാ പണികളും വേഗം തീർത്തിട്ടുണ്ട്. ഇന്ന് വീഡിയോ പിടിക്കുന്ന ഒരു മൂഡിലാണല്ലോ, അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് വേഗം തീർക്കണം, എന്നാലേ വീഡിയോ പിടിക്കാൻ പറ്റും. രാവിലത്തെ പണി അതന്നെ, ചോറ് കറി, ചോറും കറി ഉണ്ടാക്കലും, പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാക്കും. അതെല്ലാം കഴിഞ്ഞാൽ ഞാനിതാ വീഡിയോ പിടിക്കാനാണ് പോവുക. അത് കഴിഞ്ഞിട്ടാണ് തുടക്കാനും അടിച്ചു വരാനെല്ലാം പോവുക. ചില ദിവസം നല്ല തിരക്കുണ്ടാകും, ചില ദിവസങ്ങളിൽ തിരക്കുണ്ടാകില്ല. അപ്പോൾ നമ്മളെ ഓരോ ദിവസത്തെ ഇത് നോക്കിയിട്ടാണ് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാറ്. അങ്ങനെയാണ്. പിന്നെ ഇന്ന് പിന്നെ എനിക്ക് പായസം ഉണ്ടാക്കാനുള്ളൊരു മൂഡാണ്. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്നുള്ളത് നിങ്ങളവിടെ കമൻ്റ് ആക്കണേ, എന്തെങ്കിലല്ലേ ഞാൻ അറിയും. എനിക്കിഷ്ടപ്പെട്ട പായസം ഇതൊക്കെ തന്നെയാണ്, സേമിയ പായസം. കുറേ ആയി ഇങ്ങനെ സേമിയ വാങ്ങി വെച്ചിട്ട്, പക്ഷേ ഇതുവരെ ആയിട്ട് ഉണ്ടാക്കിയിരുന്നില്ല. ഇന്നാണെങ്കിൽ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, ഇന്ന് പായസം ഉണ്ടാക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാവിലത്തെ എൻ്റെ മോളോട് പാലെല്ലാം വാങ്ങിച്ച് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ വേഗമുള്ള പാലെല്ലാം വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ടാക്കിയിനി. ഇപ്പം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ നിങ്ങളിലേക്ക് കൊടുക്കും. ഇതിൽ ഞാൻ പഞ്ചസാര അങ്ങനെ ചേർത്ത് കൊടുക്കുന്നില്ല, പകരം മിൽക്ക് മെയ്ഡ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പായസത്തിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത് ഇതിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കണക്കിന് മധുരം കുറക്കുന്നതല്ല ഏറ്റവും നല്ലത്. ഞാൻ കഴിഞ്ഞതും മധുരം കുറക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. എൻ്റെ കൂടെ ഒട്ടും മിക്ക ആൾക്കാരും ചോദിക്കും, നീ എന്നാണ് ഇങ്ങനെ കൂടുതലൊന്നും തടിക്കാതെയെന്ന്. ഞാൻ തടിക്കാത്തതിൻ്റെ കാരണം ഇതായിരിക്കും, മധുരം കൂടുതൽ കഴിക്കുമ്പോൾ ഒരുപാട് വണ്ണം വെക്കും. ഇനി നിങ്ങൾ മധുരം ഒഴിവാക്കി നോക്കിയാട്ടെ, ഒരു രണ്ട് മാസം കൊണ്ട് നിങ്ങളെ തടിയെല്ലാം അത്യാവശ്യം നല്ലോണം കുറഞ്ഞു വരും. ഈ ചോക്ലേറ്റെല്ലാം കിട്ടിയാൽ ആരെ കഴിക്കാത്തതുള്ളത്? ഞാൻ ചോക്ലേറ്റ് കഴിക്കാറില്ല, ഐസ്ക്രീം അതേപോലെ തന്നെ ഇതുണ്ടല്ലോ കേക്ക്, അതൊന്നും ഞാൻ കഴിക്കാറില്ല. എനിക്കത്ര വലിയ ഇഷ്ടമല്ല ഈ മധുരം, കൂടുതൽ എനിക്കിഷ്ടമല്ല. പായസം തന്നെ പൂതി വരുമ്പോൾ വല്ലപ്പോഴും കൂടുമ്പം ഇങ്ങനെ ഉണ്ടാക്കും. എനിക്കിഷ്ടം ഇതെല്ലാം തന്നെയാണ്, ഇത് എരിവുള്ള കടി. മധുരത്തിൻ്റെത് അങ്ങനെ ഒന്നും കൂടുതൽ കഴിക്കാറില്ല. ജുലേബിയെല്ലാം പൂതി വരും കഴിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ അത്ര വലിയ ഒക്കൂല. അന്നേരം നിങ്ങൾ വിചാരിക്കുക എന്താ ഷുഗർ ഉണ്ടോ എന്ന്. ഷുഗർ പ്രഷറൊന്നും റബ് സൈസിറ്റി എന്നിവരില്ല. പക്ഷേ മധുരം നല്ലത് നല്ലതല്ലാന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നല്ലതല്ല, നല്ലതല്ല നമ്മളെ ഹെൽത്തിന്. അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കിയതാണ്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ അമ്മമാരോടെല്ലാം പറയൂ, ഞാൻ ഇങ്ങനെ മധുരം വില നല്ലതല്ല, നിങ്ങളെ തടിയെല്ലാം കുറക്കണമെങ്കിൽ ആദ്യം ഇതെല്ലാം ഒഴിവാക്കുമെന്ന് പറയും. അന്നേരം അവർ പറയും, അത് ചായക്ക് മധുരം വേണ്ടതെന്ന് പറയും. ഞാൻ പറഞ്ഞ് ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ കുടിച്ച് ശീലമായി കൊണ്ടാണ്, നിങ്ങളത് പിന്നെ ശീലിച്ച് നോക്ക് മധുരം ഇല്ലാണ്ട്. അന്നേരം അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറയും. എനിക്ക് മധുരമില്ലാതെ ചായയിലും കുടിക്കാൻ തന്നെയാണ് ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ മധുരം പറ്റാറില്ല, പിന്നെ എനിക്കും അങ്ങനെ ശരിയായി. പിന്നെ അതുകൊണ്ട് മധുരമില്ലാന്ന് ചോദിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അടിപൊളി പായസം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് സമാധാനത്തിൽ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുടിക്കും. ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ അങ്ങ് കൊടുക്കും കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ട് ലൈക്ക് കമൻ്റെല്ലാം അങ്ങ് ഇഷ്ടം പോലെ കൊടുത്തോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, രണ്ട് മൂന്ന് ഐഡിയ രണ്ട് മൂന്ന് ഫോണിലെല്ലാം ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ലൈക്കെല്ലാം കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ ഒരു കാര്യം. അങ്ങനെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ വലിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം അന്ന് കഴുകി എടുക്കാനുണ്ട്. എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം, അല്ലെങ്കിൽ പിന്നെ എന്നിട്ടേ ഫോണിലത് നോക്കും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും മടി പിടിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്ന് അതുമല്ല, ഇനി അർജൻറ്റായിട്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ വേഗം പോകാമല്ലോ. അല്ലാതെ പണി തീർക്കാണ്ട് വെക്കുമ്പോൾ അല്ലേ മനസ്സിലിങ്ങനെ എന്തെല്ലോ ഒരു 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 എന്താ പറയുക, എന്തെല്ലോ വിങ്ങിക്കെട്ടിയ പോലെയെല്ലാം ഉണ്ടാക്കും. പിന്നെ എന്താ പറയാനുള്ളത്, രാവിലെ പിന്നെ എന്തായാലും തിരക്കാണ്ടാകും, മക്കൾ സ്കൂളിൽ പോകുന്ന തിരക്കും, പിന്നെ കുറേ
പാത്രങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാക്കും. എന്താണെന്ന് വെച്ചാൽ അന്നേരം ഒരു തിരക്കെന്നെല്ലാം ഉണ്ടാകും. പിന്നെ ആരല്ലോ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ് മക്കൾ, എനിക്ക് രണ്ട് പെൺകുട്ടികൾ, ഞാൻ അതവരെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ല. അതെ, പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ് വീഡിയോ അല്ലേ. അതിൽ ആരെല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാ പൈസ കിട്ടിയാന്ന്. പഴയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട്, പഴയ സാധനങ്ങൾ കൊടുത്തിട്ട്, സോറി, അതിൽ എനിക്ക് എത്രയാൾ കിട്ടിയത്, 400. 400 നിന്ന് മക്കൾ രണ്ടാളും 100 വെച്ചിട്ട് വാങ്ങി. എന്നിട്ട് ഞങ്ങൾക്ക് ആകെ കിട്ടിയത് 200. അതുപോലെ എന്നിട്ട് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, നമുക്ക് ഇതെല്ലാം എടുത്തിട്ട് ഇന്നലെ ദിവസത്തിൽ പോയാലോ എന്നിട്ട് മക്കളോട് പറഞ്ഞു, ഉമ്മാൻ്റെ കണ്ട ഉമ്മാൻ്റെ പൈസ കൊണ്ട് നമുക്ക് പോകുന്നുണ്ട്, എന്താ ഇത് എന്നിട്ട് എല്ലാം ഉമ്മാൻ്റെ പൈസ, ഉമ്മാൻ്റെ പൈസ എന്താ ചെയ്യാം. പിന്നെന്താ, ഞാൻ ആ പാത്രങ്ങൾ ചേ അങ്ങനെയല്ല, സാധനങ്ങളൊന്നും കൊടുക്കണ്ടെന്ന് വെച്ചതാണ്. ഞാൻ സ്ഥിരം കൊടുക്കുന്ന വേറൊരാളുണ്ട്. പിന്നെ ഈ ഒരു പെണ്ണുങ്ങൾ ഇന്നലെ വന്നിട്ട് പറഞ്ഞ്, ആ സാധനങ്ങൾ തന്നൂടെ, എന്തിനാ നിങ്ങൾ വെറുതെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കുന്നത്, നിങ്ങൾക്ക് തന്നൂടെ എന്നെല്ലാം പറഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിങ്ങനെ അലിഞ്ഞു പോയി. പിന്നെ കയ്യിൽ വെച്ചിട്ട് എങ്ങനെയാപ്പോൾ ഒരാളോട് ഇല്ല എന്ന് പറയുക, അത് എനിക്ക് എന്തോ പോലെ അന്ന് മനസ്സിലിങ്ങനെ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ബുദ്ധിമുട്ടാക്കും. വേണ്ടി ഞാൻ എന്ത് ചെയ്തേ, എല്ലാം അങ്ങ് എടുത്തു കൊടുത്ത്. ഞാൻ പറഞ്ഞ ഒരു കാഞ്ചേ, നിങ്ങൾ മേലയിൽ വാ, മേലത്തെ റൂമിലാണ് ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ട് വെക്കാറ്. രണ്ട് പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ മേലക്കേറിയിട്ട് എല്ലാം അങ്ങ് എടുത്തു കൊടുത്ത്. പിന്നെ എന്നിട്ട് ഞാൻ ഓർത്തിരുന്ന പൈസ വാങ്ങിച്ച്, അല്ലാതെ അതിന് കണക്ക് കാര്യങ്ങളൊന്നും പറ്റില്ല. എന്നിട്ട് അങ്ങനെ ലാസ്റ്റ് നമ്മളെ ഉമ്മ വന്നിടും. ഉമ്മ വന്നേരം ഓള് പറഞ്ഞു, ഉമ്മ പറഞ്ഞ് ഓളായതുകൊണ്ടാണ് ഈ സാധനങ്ങൾ തേച്ച് ഇങ്ങൾക്ക് തന്നണ എന്നറി. എൻ്റെ അവസാന പെണ്ണുങ്ങൾ എന്ത് ചെയ്തത്, രണ്ട് കാട്ടം കുരി തന്ന്. അങ്ങനെ നമ്മൾ ഉമ്മ പറഞ്ഞുകൊണ്ട് അതാ പറഞ്ഞത് ഉമ്മ വരണമെന്ന്. ഞാൻ പിന്നെ അവിടെ പോയാലും ഒന്നും ചോദിക്കാൻ നിൽക്കൂല. അപ്പം അങ്ങനെയാണ് ആ ഒരു വിശേഷം. വേറൊരു അടിപൊളി വീഡിയോ വരാനുണ്ട് കേട്ടാ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാനായിട്ടില്ല, ഒരു 3-4 ദിവസം കൂടി കഴിയണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കുറച്ച് ദിവസം കഴിയണം. അത് എൻ്റെ അനിയട്ടിയും പിന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇത്താത്ത ആ വീട് കൊടുക്കല്ലേ, ഞാൻ കൊടുക്കുമെന്ന് ചോദിച്ചിട്ടാണ് അവൾ വേഗം എടുത്ത് പറഞ്ഞത്, ഇത്താത്ത കൊടുക്കല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ആ നിങ്ങൾ പറയുന്നത് ചെയ്യേണ്ട, എനിക്കറിയാമെന്ന് പറഞ്ഞു. അത് കൊടുക്കാനായിട്ടില്ല, നല്ലൊരു അടിപൊളി വീഡിയോ വരാനുണ്ട്. അപ്പോൾ ഇപ്പം പിന്നെ എനിക്ക് ഇന്ന് കൊടുക്കാനൊരു വീഡിയോ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തേ, വേഗം പായസം ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വേഗം തന്നെ കൊടുക്കുകയായിരുന്നു. ഇതിപ്പോൾ എന്തായാലും വൈകുന്നേരം എന്തായാലും 6 മണിയിലാവും തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ കുറച്ച് ബിസിയായി പോയി, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത്. എന്നാലും നമ്മുടെ വീഡിയോ സ്ഥിരം കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർ കൊടുക്കാൻ നിൽക്കുമ്പോൾ ചോദിക്കുന്നതിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ലേന്ന്. അതുകൊണ്ടാണ് ഞാൻ വേഗം ഇത് എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടാ. പിന്നെ വേറെ എന്താ ഇനി നിങ്ങളുടെ വിശേഷം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അവിടെ കമൻ്റാക്കി. പിന്നെ ഇനി നിങ്ങൾ പറ ഇനി എന്ത് വീഡിയോസാണ് കൊടുക്കണ്ടേ എന്നല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാലോ.